ശ്രീ ഷാജി രാഘവൻ മന്ത്രി വിശദമായാണ് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ കർഷക പക്ഷത്ത് ജയസൂര്യയാണോ ഈ സർക്കാരാണോ എന്നത് വ്യക്തമല്ലേ? അല്ല, ബഹുമാനപ്പെട്ട മന്ത്രി വസ്തുതാപരമായി ചില കാര്യം പറഞ്ഞു, ഞാൻ നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താ, 28 രൂപ 20 പൈസയ്ക്ക് നെല്ല് സംഭരിക്കേണ്ടടുത്ത് വെറും 7 രൂപ 80 പൈസ കൊടുത്താണ് ഇപ്രാവശ്യം ഞങ്ങൾ നെല്ല് സംഭരിച്ചത്. അതായത് സംസ്ഥാനത്തിൻ്റെ വിഹിതം ബാങ്കിൻ്റെ കൺസോർഷ്യത്തിൽ നിന്നെടുത്ത് ഞങ്ങൾ കൊടുത്തു. എന്തേ കേന്ദ്രത്തിൻ്റെ വിഹിതം ഇപ്രാവശ്യം കിട്ടിയില്ല? ഞാൻ വിചാരിച്ച താങ്കളെങ്കിലും അത് ചോദിക്കാം. സർക്കാർ തന്നെ നൽകി ചാർജും സാർ. നോക്കൂ, കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാനുള്ള കാലതാമസം പരിഹരിക്കാനാണ് PRS ലോൺ. അത് അതല്ലല്ലല്ല, മിനിസ്റ്റർ പറഞ്ഞത് താങ്കൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ. മിനിസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞു, സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും വിഹിതം കൃത്യമായി ആദ്യം തന്നെ കിട്ടാറില്ല. അത് ഞങ്ങൾ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. വളരെ വ്യക്തതയായ കാര്യത്തിൽ വന്നു കഴിഞ്ഞു. ഈ തവണ കൺസോർഷ്യത്തിൽ നിന്ന് അവർക്ക് 7 രൂപ 80 പൈസയും അല്ലെങ്കിൽ 4 രൂപ ഹാൻഡിലിംഗ് ചാർജും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്തുകൊണ്ട് കേന്ദ്ര വിഹിതമായിട്ടുള്ള 20 രൂപ 40 പൈസ ബാങ്ക് കൊടുത്തില്ല? അതിന് കാരണമുണ്ട്. അത് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമാകുമായിരുന്നു. അതായത് കേന്ദ്ര വിഹിതം ഇനി എത്ര കോടി കിട്ടാനുണ്ട്, അത് ചോദിച്ചിരുന്നെങ്കിൽ ഇതിന് വ്യക്തത വന്നേനെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്ലൈകോ ബാങ്കിനുകൾക്ക് കൊടുക്കാനുള്ള നെല്ല് സംഭരണത്തിൻ്റെ കട വായ്പാ ബാധ്യത എന്ന് പറയുന്നത് 1450 കോടി രൂപയാണ്. അതാണ് ബാങ്കുകൾ ഇന്ന് ഈ മേഖലയിൽ നിന്നും പിന്നോട്ട് വലിയാനുള്ള കാരണം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ മാർച്ചിൽ ഏറ്റവും അവസാന സംഭരണം നടക്കുമ്പോൾ, ആ സംഭരണത്തിന് ശേഷം ജൂണിലാണ് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര വിഹിതത്തിനുള്ള അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കുന്നത്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കുന്നത്. അതിൽ കൃത്യമായി ഓഡിറ്റഡ് പേപ്പറുകൾ അതിൻ്റെ രേഖകൾ പൂർണ്ണമല്ലാത്തത് കൊണ്ട് തിരിച്ചു വരികയും പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അത് പൂർത്തീകരിച്ച് അയച്ചിട്ടുണ്ടെന്നുമാണ്. അത് ജൂണിന് ശേഷമാണ് നടന്നിരിക്കുന്നത്. അത് വെറും 220 കോടി രൂപയെ മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ 2020 മുതൽ 2023 വരെ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ട വിഹിതവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ വിഹിതവും, ഈ വിഹിതം എവിടെ പോയി? ഇത് അന്വേഷിക്കേണ്ട ഒരു വലിയ ബാധ്യതയില്ലേ? ഈ മേഖലയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ, പണം വഴിവഴിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്. അതുകൊണ്ടാണ് ഈ 1400 കോടി രൂപ വരുന്നത്. ഇത് പറയാൻ മടിയുള്ളത് കൊണ്ടും ഇത് മറച്ചു വെക്കാനും വേണ്ടിയിട്ടാണ് ഇന്നും ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ഈ ചാനലിൽ സംസാരിച്ചതെന്നാണ് മനസ്സിലായത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ 7 രൂപ 80 പൈസ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു, ഈ സംഭരണം ആരാ തീരുമാനിച്ചത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? നമുക്കറിയാം, സ്വാമിനാഥൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനാണ്. 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംഭരണം. ആ സംഭരണത്തിൻ്റെ തോതനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ കിലോയ്ക്ക് 30 രൂപ വില കൊടുക്കണം നെല്ലിന്. അതിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ട് കേന്ദ്ര ഗവൺമെൻറ് 8 രൂപ 80 പൈസ കൊടുത്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ സ്ഥാനത്ത് 18 രൂപ കൊടുത്തിരുന്നു. പക്ഷേ 2023 വരുമ്പോൾ 2020 സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത 8 രൂപ 80 പൈസയിൽ നിന്ന് അവർ 80 പൈസയാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ 21 രൂപ 83 പൈസയായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതിക്ക് വന്നതിന് ശേഷം 3 രൂപ 75 പൈസ കേരളത്തിലെ കർഷകന് കൂട്ടിക്കൊടുക്കുമ്പോൾ ഞങ്ങൾ വാരിക്കോരി കൊടുത്തു എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് 1 രൂപ കുറച്ചിരിക്കുന്നു. 8 രൂപ 75 പൈസയിൽ നിന്നും 7 രൂപ 80 പൈസയിലേക്ക് അവർ കുറച്ചിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ 30 രൂപ നിലപാടാണ്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, എന്നിട്ട് ഈ സമയത്ത് ഈ എമൗണ്ട് കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ മന്ത്രി പറഞ്ഞ് കൊടുത്തു തീർത്തെന്ന്, ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ നിഷേധിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അദ്ദേഹം കള്ളമാണ് പറഞ്ഞതെന്ന് പറയാതിരിക്കാമെന്ന് ഓർത്തിയില്ല. എൻ്റെ കൂടെ വന്നാൽ ഓണത്തിന് മുമ്പ് 1 പൈസ പോലും കിട്ടാത്ത 100 കണക്കിന് കർഷകരെ ഞാൻ കാട്ടിത്തരാം. 100 കണക്കിന് കർഷകരെ കേരളത്തിൽ ആരുടെ മുമ്പിലാണ് ഈ പൊടിയിടുന്നത്? ബഹുമാനനായ സിനിമാ നടൻ ജയസൂരിന് ഇത് പറയാനുള്ള അവകാശമില്ല. അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇത് എങ്ങനെ, ഇത് രാഷ്ട്രീയം കളിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രിയല്ലേ? കാരണം മന്ത്രി തന്നെ വിളിച്ചു വരുത്തിയ മീറ്റിങ്ങിലാണ് ജയസൂര്യൻ വരുന്നത്. ജയസൂര്യൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹം ഭാവി തലമുറ ഈ മേഖലയിലേക്ക് വരണമെങ്കിൽ കാർഷിക മേഖലയിലെ ഇന്നത്തെ കേരളത്തിലെ കർഷകർ അനുഭവിക്കണം. ശരി ശരി ശരി.